മലയാളിയുടെ സന്തുഷ്ടിയുടെ നിലവാരം എവിടെ വരെ? മനോരമ ന്യൂസ് കോൺക്ലേവ് അന്വേഷിക്കുന്നു. മലയാളി ഒരിക്കലും സന്തുഷ്ടനല്ലെന്ന് സാഹിത്യകാരൻ എ സേതുമാധവൻ. സന്തോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി മനോരമ ന്യൂസ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന്റെ പശ്ചാത്തലത്തിലാണ് എ സേതുമാധവൻ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. മറ്റൊരാളുടെ ജീവിതം ജീവിക്കാൻ മോഹിച്ച് അതിൽ പരാജയപ്പെട്ട് കടുംകൈ ചെയ്യുന്നതാണ് മലയാളിയുടെ വ്യാപക ചിത്രമെന്നും എ സേതുമാധവൻ പറയുന്നു. ചെറിയ സംസ്ഥാനം, കുറ്റകൃത്യങ്ങൾ കൂടുന്നു, ആത്മഹത്യകൾ കൂടുന്നു. പരിഷ്കൃത സമൂഹമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പടിഞ്ഞാറൻ സമൂഹത്തോട് അടുത്തു നിൽക്കുന്ന ഒരു കപട സംസ്കാരം കേരളത്തിലുണ്ടെന്നാണ് എ സേതുമാധവന്റെ അഭിപ്രായം. ഈ മറ്റാരുടെ ജീവിതം ജീവിക്കാൻ മോഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മായാലോകം ഒരു ബബിള് പോലെയാണ്, കുമിള് പോലെയാണ്. പെട്ടെന്ന് പൊട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലയാളി ഒരിക്കലും സന്തുഷ്ടനല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു മലയാളി ഹാപ്പി അല്ല. അയാൾ ഇടത്തരക്കാരനായാലും നമുക്ക് പണക്കാരെ വിടുക, അവരുടെ കാര്യമല്ലല്ലോ. ഇടത്തരക്കാരുടെ കാര്യമാണെങ്കിലും അയാളുടെ ജീവിതത്തിൽ അയാളുടെ വരുമാനത്തിനകത്ത് ജീവിക്കാൻ അയാളെ കൊണ്ട് സാധ്യമല്ല, സാധിക്കുന്നില്ല. ഏത് തരം വായ്പകൾ സ്വീകരിക്കാനും മലയാളിക്ക് മടിയില്ല. വായ്പകൾക്ക് മീതെ വായ്പ സ്വീകരിക്കാനും മടിയില്ല. സന്തോഷത്തിന് ഒരു വിശുദ്ധി ഉണ്ടാകണം. തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടുകാരെ ഉദാഹരിച്ച സേതുമാധവൻ പറയുന്നു, ശരാശരി ഒരു മലയാളിയായ ഇടത്തരക്കാരനും തമിഴ്നാട്ടിലെ ഇടത്തരക്കാരനുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി, ഏറ്റവും നല്ല നമ്മുടെ അയൽ സംസ്ഥാനം, അയാളെ സംബന്ധിച്ചാൽ ഒരു അരക്കയ്യം വെള്ള ഷർട്ട്, ഒരു എന്താ പറഞ്ഞ വേറെ നിറയെ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിച്ച ഒരു സാമാന്യ വീടും സാമാന്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾ തൃപ്തനാണ്, അയാൾ സന്തുഷ്ടനാണെന്ന് പൊതുവെ പറയാം. കൃത്യമായിട്ട് സന്തോഷം ആർക്കും ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മലയാളിയെ സന്തുഷ്ടനാണോ? അല്ല. മലയാളിക്ക് മോഹത്തെക്കാൾ വ്യാമോഹമാണ്. അതളക്കാൻ അളവുകോലില്ല. ആഗ്രഹങ്ങൾ അമിതമാകുമ്പോൾ ആർഭാടത്തിലേക്ക് എത്തുന്നു, അപകട മേഖലയിൽ എത്തുന്നുവെന്ന ചുരുക്കമാണ് എ സേതുമാധവൻ പങ്കുവെക്കുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.